यस फर्स्ट मैसेज अब्दुल शहद ए हेलो हाय ഗോപിക ഉണ്ണി ഹായ് ഹേ എന്ന് അയച്ചിട്ടുണ്ട്. ഹായ് ഗോപിക. ജെയ്സൺ ഹായ് എന്ന് അയച്ചിട്ടുണ്ട്. ഹായ്. ഓക്കെ, അപ്പോൾ ഇന്ന് ലൈവ് വരാൻ കാരണം എന്ന് വെച്ചാൽ കല്യാണ വിഷയം തന്നെയാണ്. അത് ഉപ്പും മുളയിലെ കല്യാണമാണ്. എൻ്റെ കല്യാണമല്ല, ലിച്ചുവിൻ്റെ കല്യാണമാണ്. അതായത് ജൂഹിയുടെ കല്യാണമല്ല. അപ്പം അതിൻ്റെ എപ്പിസോഡുകളൊക്കെ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ അതിൻ്റെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കുറേ പേര് ചോദിച്ചു കല്യാണമായോ കല്യാണമായോ കല്യാണം. ഇപ്പോൾ എൻ്റെ അടുത്ത് മാത്രമല്ല, ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന കോ ആർട്ടിസ്റ്റുകളുടെ അടുത്തും ഒരുപാട് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. പെണ്ണ് കാണലൊന്നുമില്ലേ, പെണ്ണ് കാണാലോ, സമയമുണ്ടല്ലോ. ആ അങ്ങനെ കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട് കല്യാണമായോ കല്യാണമായോ എന്ന്. അപ്പം അതുകൊണ്ട് ഉപ്പും മുളകിലും എൻ്റെ കല്യാണമാണ്. റിയൽ ലൈഫിൽ എൻ്റെ കല്യാണം ആയിട്ടില്ല. ആകുമ്പം അതും ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ബബിത അതുൽ ഹായ് ജുബി, സുഖമാണോ? സുഖമാണ് ചേച്ചി, സുഖമാണ്. കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അടിപൊളി പരിപാടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഹായ് ലച്ചു ശ്രുതി രതീഷ്, ഹായ് ശ്രുതി. ശങ്കർ ഹായ് ലച്ചു, ഹായ്. അപ്പം അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ ഫേക്ക് ന്യൂസ് ഒക്കെ വരുന്നുണ്ട്. എന്താണ് ഉപ്പും മുളകും താരം ലച്ചു കല്യാണം കഴിക്കാൻ പോവുകയാണ്. ശരിയാണ്, ഉപ്പും മുളകിലെ ലച്ചു കല്യാണം കഴിക്കാൻ പോവുകയാണ്. പക്ഷേ ഞാൻ ജൂയി എന്നൊരു ആളല്ല കല്യാണം കഴിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ നിന്ന് ഞാൻ ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ദയവ് ചെയ്ത് ഇങ്ങനത്തെ ന്യൂസൊന്നും എന്താ പറയുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്, ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. കാരണം ഫേക്ക് ന്യൂസാണ്. ഇപ്പം ഉപ്പും മുളകിനെ സംബന്ധിച്ചാണെങ്കിൽ ഓക്കെ ഫൈൻ, പക്ഷേ റിയൽ ലൈഫും ഇതായിട്ട് ഇത് ജസ്റ്റ് ഒരു കഥ മാത്രമാണ്. ഉപ്പും മുളകിലെ ഒരു കഥ മാത്രമാണ് ലച്ചുവിൻ്റെ കല്യാണം. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്ലീസ് എൻ്റെ റിയൽ ലൈഫും അതുപോലെ തന്നെ ഈ ഉപ്പും മുളകും തമ്മിൽ കൂട്ടി കുഴയ്ക്കരുത്. ആ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ബെസ്റ്റ് വിഷസ്, താങ്ക് യു. നോട്ട് ഹിയറിങ് എനിത്തിങ്, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? സൗണ്ടില്ല, സൗണ്ടില്ല, കേൾക്കുന്നില്ലേ? ആരും കേൾക്കുന്നില്ല. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉപ്പും മുളയിലെ കല്യാണം കഴിഞ്ഞാൽ പോലും ഞാൻ ഈ കുടുംബം വിട്ട് എവിടെയും പോകുന്നില്ല. ഉപ്പും മുളയിലും തന്നെ ഉണ്ടാവും. ലച്ചു എന്ന ആള് ഈ ലച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് എവിടെയും പോകുന്നൊന്നുമില്ല, ഇവിടെ തന്നെ കാണും. കാരണം എപ്പിസോഡ് മുന്നോട്ട് പോണമല്ലോ. വെയ്റ്റിംഗ് ഫോർ 1000 എപ്പിസോഡ് റാസൽ വെച്ചിട്ടുണ്ട്. ബെസ്റ്റ് വിഷസ് യുവർ സീരിയൽ മാരേജ്, താങ്ക് യു സോ മച്ച്. അതാണ് എല്ലാവരും റിയൽ ലൈഫിൽ കല്യാണമാണോ, റിയൽ ലൈഫിൽ കല്യാണമാണോ എന്നാണ് ചോദിക്കുന്നത്. ഒരാളെങ്കിലും അയച്ചു, താങ്ക് യു സോ മച്ച്. കേൾക്കില്ലെന്ന് കേൾക്കുന്നില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അതിന് റീസൺ എന്താണെന്ന് അറിയില്ല. ഞാൻ മാക്സിമം ഉറക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഉപ്പും മുളകിലെ കല്യാണമാണ്, അല്ലാതെ എൻ്റെ കല്യാണമല്ല. അതും ന്യൂസും ഫേക്ക് ന്യൂസും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഉപ്പും മുളകിലെ ലച്ചു കല്യാണം കഴിക്കാൻ പോകുന്നു, പിന്നെ ജൂയി റുസ്തിക്ക് കല്യാണം കഴിക്കാൻ പോകുന്നു. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇൻസ്റ്റ നോക്കിയപ്പോഴത്തേക്ക് അങ്ങനത്തെ കുറേ ന്യൂസും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അതുപോലെ തന്നെ ആദ്യ വിവാഹം മുടങ്ങി, ഇതിപ്പോൾ രണ്ടാമത് കെട്ടാൻ പോവുകയാണ്. ഇത് വെറും ഉപ്പും മുളകിലെ കഥയാണ്. അത് റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റിയൽ ലൈഫിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഈ യൂട്യൂബ് ചാനലിൻ്റെ ആൾക്കാർ പൈസയ്ക്ക് വേണ്ടിയിട്ട് ദയവ് ചെയ്ത് ഒരാളുടെ ജീവിതം വെച്ചിങ്ങനെ കളിക്കരുത്. അതും എനിക്ക് പറയാനുണ്ട്. ഇതിപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല, വേറെ ആർട്ടിസ്റ്റുകളാണെങ്കിലും അങ്ങനെ ദയവ് ചെയ്ത് ചെയ്യരുത്. സൗണ്ട് ഇല്ലെന്ന് കുറേ പേര് പറയും. പക്ഷേ ഒരു മിനിറ്റ് ജിതിൻ, എടാ സൗണ്ട് കേൾക്കുന്നില്ലെന്ന് കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നില്ല എന്ന് ഞാനല്ല പറയുന്നത്, എൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലെന്ന് കുറേ പേര് ഇതിനകത്ത് ഇതേ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞാൻ വോളിയം കൂട്ടിയിട്ടേക്കുന്നത്, പക്ഷേ മാക്സിമം സൗണ്ടിലാണ് സംസാരിക്കുന്നത്. എല്ലാം കൂട്ടിയിട്ടാണ്. ഓക്കെ, എന്തെങ്കിലും ഇനിയിപ്പോൾ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലാവാതുണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം.
ശോഭ മന്മദൻ നായർ ആളുകൾക്ക് വട്ടാണ് ലച്ചു അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അച്ഛനെവിടെ? ഞങ്ങൾക്കിപ്പം ഷൂട്ട് നടക്കുകയാണ് ഓൾറെഡി, അപ്പം ഇതിൻ്റെ ഇടയിൽ എവിടെയൊക്കെയോ ഉണ്ട്, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ചുമ്മാ കുറേ ആൾക്കാരുടെ യൂട്യൂബ് ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ മൈൻഡ് ആക്കണ്ട, ഇത് മൈൻഡ് ആക്കാതിരുന്നതിന് ഇവർ കൂടുതലും തലേ കയറത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം മൈൻഡ് ചെയ്യേണ്ട ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഞാൻ അതിനെ വിട്ട് കളഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, മിക്ക ആർട്ടിസ്റ്റുകളും അതിനെ വിട്ട് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ പ്രതികരിക്കാതെ ഇരിക്കും തോറും ഇത് ഇവർ കൂടുതൽ തലയിൽ കയറത്തേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാണ്. അവസ്ഥ കാരണം പറഞ്ഞതാണ്, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. ഇനിയിപ്പോൾ ഈ യൂട്യൂബ് ചാനലിലെ ആൾക്കാർക്ക് ദേഷ്യം തോന്നുവാണെങ്കിൽ അവരോടും സോറി. ബെസ്റ്റ് വിഷസ് മോളിൽ നിന്ന് കുറേ പേര് അയക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഫിലിം ഇൻഡസ്ട്രി? നല്ല ഓഫേഴ്സ് വന്നാൽ ഉറപ്പായിട്ടും ചെയ്യും. ഓക്കെ, അപ്പം ഇനി അധികം നേരം വിടപ്പാന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നില്ല. അപ്പം ഉപ്പുമുളയിലെ കല്യാണമാണ് ലാസ്റ്റായിട്ട് ഒന്നും കൂടെ പറയാണ്, റിയൽ ലൈഫിലെ കല്യാണമല്ല. ഉപ്പും മുളകിലും ലച്ചു, അതായത് ലക്ഷ്മി ബാലചന്ദ്രൻ തമ്പിയുടെ കല്യാണമാണ്, ജൂയി റുസ്തഗിയുടെ കല്യാണമല്ല. കുറേ പേര് സ്മൈലീസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്, ബെസ്റ്റ് വിഷസ്, താങ്ക് യു സോ മച്ച്. ആ അതുകൊണ്ട് ആ ശേ കുറേ നേരം ഞാൻ പറഞ്ഞു പോവാ പോവാണ്. ഓക്കെ, അപ്പം ശേ എൻ്റെ തലേന്ന് എല്ലാം പോയി വേണം. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. വരുന്ന കല്യാണത്തിൻ്റെ എപ്പിസോഡ്, അതുപോലെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് എപ്പിസോഡൊക്കെ ഉണ്ട്. പുതിയ പുതിയ ആൾക്കാർ നിങ്ങളെ പരിചയപ്പെടാനായിട്ട് വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഉപ്പുമുളകും സീരിയല് കാണുക. ഇപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുള്ളതുകൊണ്ട് 1000 എപ്പിസോഡ് വരെ എത്താൻ പറ്റി. ഇനി അതേപോലെ തന്നെ മുന്നോട്ട് ഞങ്ങളെ കൊണ്ടുപോകണം. താങ്ക് യു സോ മച്ച്, ബൈ.